വെൽക്കം ടു പരപ്പ ബ്ലോഗ്. ഏവർക്കും പരപ്പ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഹായ് ഗൈസ്, ഒമാനിലുള്ള ബുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് അടിപൊളിയായിട്ടുള്ള ഒരു കടലിലേക്കുള്ള യാത്രയാണ്. ഒരു ബീച്ചിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. ഓക്കെ, നമ്മൾ ലത്തീച്ചൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കടപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ലത്തീച്ചൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ മുത്തുമണികളാണ്. മുത്തുമണികളിരുന്നിട്ടുണ്ട്. അല്ല, പേഷ്യന്റ് അല്ല, നിങ്ങളുടെ ഇരുത്തം കാണുമ്പോൾ തന്നെ അല്ലേ, ഒന്നും സംശയിക്കേണ്ടി വരുന്നില്ല കേട്ടാ. ഒരു കാര്യം ഒന്നും സംശയിക്കേണ്ടി വരുന്നില്ല. ഇതൊക്കെ നമ്മുടെ കാസർഗോഡ് ചങ്ക്സ് ആണ് സംഭവം. എന്ത് ചെക്ക് വരും. ഇതൊക്കെയാണ്, നല്ല സ്ഥലമാണ്. പിള്ളേർ കളിക്കാനും ചാടാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഈ മാറ്റ് ശരിക്കും നല്ലൊരു സ്പോഞ്ച് മാറ്റാട്ടെ. ഇത് ഈ സംഭവം ശരിക്കും നമ്മുടെ സാധാരണ പാർക്കിലൊന്നും ഉണ്ടാകുന്നില്ല. ഈ സംഭവം ഇത് നല്ലൊരു സോഫ്റ്റ് സംഭവമാണ്. അതെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ബീച്ചാണ്. ഇത് വളരെ നല്ല മനോഹരമായിട്ടുള്ള, വൈകുന്നേരത്തിന് കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ചങ്ക് ബ്രോസിൽ എത്തിച്ച, അതുപോലെ തന്നെ നമ്മുടെ നൂറ് ബ്രോ, രണ്ടുപേരുമാണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ് ഇവർ. നല്ല രണ്ടുപേരും ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ്. ഇവിടെ നല്ല വൈകുന്നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളാൻ നല്ല സീനറിയാണ്. അടിപൊളി ടൂറിസ്റ്റ് ഏരിയ ആണ്. ആ ജാഫ്ര, ജാഫ്ര മലപ്പുറം തിരൂർ ജാഫർ വരുന്നുണ്ട്. നമുക്ക് ജാഫറിനോട് ഈ ബീച്ചിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ജാഫർ, ഈ ബീച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നൂറിനെ കുറിച്ചിട്ട് മൈക്ക് മാറാൻ നൂറ് നമ്മുടെ കൂടെ വന്നതാണ്. നൂറിനോട് ചോദിക്കാനായിട്ടില്ല, അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യംസാണ്. അതൊക്കെ അതൊക്കെ, പക്ഷെ റിസ്കി ആയിട്ടുള്ള കാര്യം ഈ ചില്ലി കേസിനൊന്നും സംഭവം നൂറുമായിട്ട് ബന്ധപ്പെടാണ്. മൃഗീയമായിട്ടുള്ള സംഭവമാണ് അല്ലേ. അല്ല, യാത്ര എങ്ങനെയായിരുന്നു? യാത്ര എങ്ങനെയായിരുന്നു മിസ്റ്റർ ജഫർ? മൻസൂർ വന്നായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ബുക്കയിലുള്ള ഒരു ബീച്ച്. അടിപൊളി വ്യൂ ആണ്. ഈ വീഡിയോ പറയാനുള്ള ടൈമായിട്ടുണ്ട്. ഒരു കുഞ്ഞ് വീഡിയോസാണ്. ഈ വീഡിയോസ് ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. അതേപോലെ തന്നെ അടുത്ത ഒരു പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.